കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഇന്നു മുതൽ ശമ്പളം നൽകി തുടങ്ങും. കണ്ടക്ടർമാർക്കും ഡ്രൈവർമാർക്കുമാണ് ശമ്പളം നൽകുക. അതേസമയം മറ്റ് ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത് വൈകും. ഫെലിക്സ് ആണ് വിവരങ്ങളുമായി. ഫെലിക്സ്, ഈ ദിവസങ്ങളിൽ തന്നെ ശമ്പളം കണ്ടക്ടർമാർക്കും ഡ്രൈവർമാർക്കും പരിപൂർണമായി നൽകാൻ കഴിയുമോ? മറ്റുള്ളവരുടെ ശമ്പളം വൈകുന്നത് എന്തുകൊണ്ടാണ്? രതീഷ്, അങ്ങനെ 17-ാം തീയതി കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് കഴിഞ്ഞ മാസത്തെ ശമ്പളം ലഭിക്കുകയാണ്. കഴിഞ്ഞ മാസം 21-ാം തീയതിയാണ് ലഭിച്ചതെങ്കിൽ ഇത്തവണ ഒരു 3 ദിവസം മുമ്പേ ശമ്പളം ലഭിക്കാൻ തുടങ്ങുന്നു എന്ന് മാത്രമാണ് ഏക ആശ്വാസം. ഏതായാലും കെ എസ് ആർ ടി സിയിൽ യൂണിയനുകൾ സമരം തുടങ്ങി അത് അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ സർക്കാർ തലത്തിലൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഗതാഗത മന്ത്രി ആന്റണി രാജു ഈ വിഷയത്തിൽ ഇടപെട്ട് മാനേജ്മെൻറ്റിനോട് ഇന്ന് തന്നെ ശമ്പള വിതരണം തുടങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ഇന്ന് മുതൽ ശമ്പളം നൽകി തുടങ്ങും. കെ എസ് ആർ ടി സിയിൽ ആകെ മൊത്തം 26,000 ജീവനക്കാർക്കുണ്ട്. അവർക്കെല്ലാം ശമ്പളം നൽകാൻ 82 കോടി രൂപയാണ്. ഇപ്പോൾ ഈ ഡ്രൈവർമാർക്കും ശമ്പളം കണ്ടക്ടർമാർക്കുമായി മാത്രം ഏതാണ്ട് 50 കോടി രൂപയാണ് ശമ്പളം നൽകാൻ വേണ്ടത്. കെ എസ് ആർ ടി സിയുടെ പക്കൽ ഇപ്പോൾ ഈ ശമ്പളം നൽകാൻ ഏറെ പണമൊന്നുമില്ല. അതുകൊണ്ട് ഓവർ ഡ്രാഫ്റ്റ് എടുക്കാനാണ് തീരുമാനം. ഇന്ന് തന്നെ ഒരു പക്ഷേ ഓവർ ഡ്രാഫ്റ്റ് എടുക്കും. അങ്ങനെയെങ്കിൽ 50 കോടി രൂപ കെ എസ് ആർ ടി സിയുടെ അക്കൗണ്ടിലെത്തും. ഈ പണം മുഴുവൻ ഈ ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ശമ്പളം നൽകാനായി ഉപയോഗിക്കും. ശേഷിക്കുന്ന ഏതാണ്ട് 30 കോടിയോളം രൂപ സർക്കാരിനോട് കെ എസ് ആർ ടി സി വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാർ സഹായമായി 30 കോടി കൂടി ലഭിച്ചാൽ മാത്രമേ മുഴുവൻ ജീവനക്കാർക്കും ശമ്പളം നൽകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എത്രയും വേഗം സർക്കാർ കൂടുതൽ സഹായം അനുവദിക്കണമെന്നാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ യൂണിയനുകൾ വ്യക്തമാക്കുന്നത് അങ്ങനെ ഒരു വിഭാഗം ജീവനക്കാർക്ക് മാത്രം ശമ്പളം നൽകിയാൽ ഈ പ്രശ്നം തീരില്ല എന്നതാണ്. മുഴുവൻ ജീവനക്കാർക്കും ശമ്പളം നൽകാനുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കണമെന്ന ആവശ്യമാണ് യൂണിയനുകൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ഈ ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും മാത്രം ശമ്പളം നൽകിയതുകൊണ്ട് ഈ പണിമുടക്കിൽ നിന്ന് പിന്മാറും എന്ന് പറയാൻ ഇപ്പോൾ കഴിയില്ല എന്നാണ് യൂണിയനുകൾ വ്യക്തമാക്കുന്നത്. മുഴുവൻ ജീവനക്കാർക്കും ശമ്പളം ലഭിച്ചില്ലെങ്കിൽ പണിമുടക്കിലേക്ക് അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ യൂണിയനുകൾ നൽകുന്നത്. ഏതായാലും ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം, കണ്ടക്ടർമാരെ ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ് ഈ പണം.